Hello, welcome back to our grammar class. We have seen now, what are we doing now? Relative pronouns, relative clauses. We have seen who is the relative pronoun. Then we saw whose, another relative pronoun. Their functions are different. Who, subject position, persons, human nouns. And whose, any, but genitive case means possession. Possession means odamastam, odamasta, odamastat, odamastare kanagina. Then my book, his book, her book, and so on. Tom's book, Prasad's chair, their radio, like that, or their TV. So that is possession. For that we use whose. The next one, another is whom. WHOM. Whom? Object position or no? Object position. Object is only there. Subject, verb, object. That is not a sentence. No, a basic sentence. Sentence in the basic form. No, that is subject, verb, object. Lingil, kartav, kriya, karma. Kriya jayana karma anubhavikkunnavanaanu nammal endanu parayunnu object ennu nammal parayile karma phalam nammal nammada karma phalathinte object aanu nammalaanu adu sahikkunnu nammal cheppa parayalle idane kochu kutikku ingane vellu nammal avaru nammal idakke idumayitte bandhappettoru parayum adu karma phalamaanu cheralakke parayum adu mun janma karma phalam anganeyanu adaan bhayangara so valare soorshiyanu namukku jeevikkan ഈ ലോകത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഓബ്ജക്റ്റ്, അതുപോലെ തന്നെ ഇപ്പം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അടുത്ത ജന്മത്തിലും ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഇതൊക്കെ വലിയ എന്നാ പ്രശ്നമുള്ള കാര്യമാണ്, നമുക്ക് അങ്ങോട്ടൊന്നും കിടക്കണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് തന്നെയാണ് സെൻറ്റൻസ്, വാക്യം. ഒരു വാക്യത്തിൻ്റെ പ്രാഥമിക രൂപം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, ഒരു വെർബ് ഉണ്ടായിരിക്കണം, ഒരു 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 ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയാണ് വില്യം പെയിന്റിങ് അല്ലേ. ഐ ഏറ്റ് റൈസ്, ഞാൻ ചോറ് ഭക്ഷിച്ചു, തിന്നു. അപ്പൊ ഈ ചോറെന്ന് പറയുന്നതാണ് ഈ ഭക്ഷണത്തിന്റെ ഫലം അനുഭവിക്കുന്നത്. ഫലം അനുഭവിക്കുന്നൊക്കെ പറയാൻ വേറെ അർത്ഥം, ഭക്ഷണത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു, അതല്ല. ഇപ്പൊ ക്രിയ ആക്ട് ചെയ്യുന്നത് എന്നാത്തല്ലാന്ന്, ക്രിയ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ചോറിൽ. അതുകൊണ്ട് ചോറെന്ന് പറയുന്നത് കർമ്മം, കർമ്മമാണ്. മനസ്സിലായത്? അപ്പൊ കർമ്മം, കർത്താവ്, ക്രിയ ആൻഡ് കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്. ഈ ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് ഓബ്ജക്റ്റ്. ഞാനിപ്പോ നമ്മൾ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ദ കൗ ഈറ്റ്സ് ഗ്രാസ്. ഇപ്പൊ കൗസ് സബ്ജക്റ്റ് ആണ്, ഈറ്റ്സ് വെർബാണ്, ഗ്രാസ് എന്നുള്ളത് ഒരു ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ്. ഇപ്പൊ ഈ കൗ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈറ്റ്സ്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത്, ആ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് പുല്ലാണ്. ശരിയല്ലേ? വയലിട്ട് ചവച്ചൊക്കെ ഇറക്കുന്നത്, അതാണ് കർമ്മം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. Now, if a noun is in the object position, ആണെങ്കിൽ നമുക്ക് whom ഉപയോഗിച്ച് രണ്ട് സെന്റൻസിനെ തമ്മിൽ യോജിപ്പിക്കാം. ഉദാഹരണം പറയേണ്ടത് എന്ത്? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നമിത ഈസ് എ പൂവർ ഗേൾ, അജിത് മാരീഡ് ഹെർ. അജിത് മാരീഡ് ഹെർ എന്നുള്ള, ഇപ്പൊ ഹെർ എന്നാണ് ഓബ്ജക്റ്റ്. മനസ്സിലാവുന്നു? ഹെർ, അജിത് മാരീഡ് ഹെർ. വിവാഹം എന്ന് പറയുന്ന കർമ്മ ക്രിയ, അതിൻ്റെ ഫലം, കർമ്മഫലം, ഈ ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന, കർമ്മഫലം അനുഭവിക്കുന്ന ആ നൗണാണ് ഓബ്ജക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. മനസ്സിലായി? കർമ്മഫലം അനുഭവിക്കുന്നത്, കർമ്മഫലം. കൗ ഈസ് ഗ്രാസ്, ഗ്രാസാണ് ആ കർമ്മഫലം അനുഭവിക്കുന്നത് എന്ന് പറയുന്നത്. ഓബ്ജക്റ്റ് OBJECT, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാതെ.
So Namita is a poor girl. Ajit married her. No. Namita is a poor girl whom Ajit married. Whom we object serious and organ. Whom sentence in the hunting under. Pudan Brandon numbering in Anna. Namita is a poor girl. Ajit married her. Then the one whom it is. Upon the money whom, no, but I remember the hardy. And I'm the relative loss in the hardy matter in a matter. The numbering of Namita is a poor girl. Ajit married whom? Object position of a noun, pagaram relative pronoun of the relative plus in the adim, adi condor. Move it to the beginning or front of the relative plus. A relative plus begins with the relative pronoun. When avasan karna hai, the relative plus an agi. Adonna. E object ingana varna nila. Well, preposition by pagaram adi dhuvaya. Complement of a preposition now. I quarreled with him. Him object and in the preposition with. Then I will tell grammar to something another with whom, with him, another preposition a complement at all. Complement is complete either. And second point, you know, whom replaces object nouns or pronouns? Object nouns or pronouns? Whom replaces complements of prepositions? Namita is Ajit's wife. Ajit spoke to her. But her, you know, preposition complete here. Ajit spoke to. Maravilla. ഈ സെക്കൻഡ് സെന്റൻസിൽ സാധാരണ ഇത് നമുക്ക് പ്രിപ്പോസിഷൻ കഴിഞ്ഞൊരു നൗൺ പല പ്രോണൗൺ വന്നാൽ അതിൻ്റെ അർത്ഥം അത് പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ്. അങ്ങനെയുള്ള അവസരങ്ങളും ഹും ഉപയോഗിക്കാം. അങ്ങനെ രണ്ടാമത്തെ സെന്റൻസ് ഉണ്ട്, നമിത ഈ സാറ്റിസ്ഫൈഡ് ടു ഹും ഹി സ്പോക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റി, ആ ടു സ്പോക്ക് ടു ഹെർമൻ. ഇവിടെ instead of this noun, we say whom. Use whom. To whom, when you are shifty. Shifty, you know, movie, you know. Preposition, and at the la, a pronoun, other way, you know, relative noun, you know, to whom. Another example. Namita is Ajit's wife, to whom he spoke. Cherry Vithyasa. Same thing. Shanamla relative pronoun, acting under no one. Alila relative plus in Adam. Relative plus and a relative pronoun which is one. And to plus noun or pronoun angle, to plus whom you want to wonder. True. And example. In Monada, ഇത് ഹും ഹൂ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് ഹ്യൂമൻ നൗൺസ്, നമ്മൾ പേഴ്സൺസ്. ബട്ട് ഹും ഓൺലി വിത്ത് ഹ്യൂമൻ നൗൺസ്. പക്ഷേ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഈ സെൻസ് ഉണ്ട്, നമിത ഹാഡ് എ ക്യാറ്റ്, ഷീ ലവ്ഡ് ഇറ്റ്. അതൊരു ആനിമലാണ് ക്യാറ്റ്. ഒരു ആനിമലിൽ നമ്മൾ പേരൊക്കെ കൊടുത്ത് ഒരു മനുഷ്യനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഹോം ഉപയോഗിക്കാം. അതല്ല ഇത് കണ്ടിട്ട് നമിത ഹാഡ് എ ക്യാറ്റ് ഹോം ഷീ ലവ്ഡ്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇറ്റ് എന്ന് പറയാം എന്താ, ഇറ്റ്സ് ഓബ്ജക്റ്റ്, ഓബ്ജക്റ്റ് ഓഫ് ലവ്. ഈ ക്യാറ്റ്, ഷീ ലവ് ഇറ്റ്. അതൊരു പേഴ്സൺ അല്ല, ഹ്യൂമൻ അല്ല, മൃഗമാണ്. പക്ഷേ ആ മൃഗത്തിന് ഒരു മനുഷ്യന്റെ പരിവേഷം കൊടുക്കുകയാണ്, അതിന് പേര് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ പെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബന്ധമുണ്ടല്ലോ അതിന്. അങ്ങനെ വന്നാൽ ആനിമൽസിൻ്റെ പേരാണെങ്കിലും നമുക്ക്
അനിമൽസ് അല്ല ട്രീസ് ആണെങ്കിലും പറ്റും പേര് കൊടുക്കുവാൻ തരികത്. അങ്ങനെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി അതിന് കൊടുക്കുവാണെങ്കിൽ ഹൂം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബെറ്റർ നോട്ട് യൂസ്. മനസ്സിലായിരുന്നു? ഹൂം ഈസ് എ റിലേറ്റീവ് നൗൺ. ഹൂം ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഓബ്ജക്ട് നൗൺ. വെൻ യു യൂസ് whom instead of object noun, you have to shift it to the beginning of the relative clause. Whom can be used for a noun after noun or pronoun after a preposition. In such case, the noun or pronoun is the object or complement of the preposition. Then what you have to do, you have to use, you have to take the preposition plus whom to the beginning of the relative clause. Usually whom is used for humans, but if you give a name to an animal or a tree or anything like that, any living thing, and you think that it has got qualities like human beings, then if you want, you can use whom there. നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? മൂന്ന് കാര്യങ്ങൾ. എന്താ? ഒന്നാണ്, ഒരു ഓബ്ജക്ട് നൗണിന് പകരം ഹൂം ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഹൂം അവസാനമായിരിക്കും. ആ അവസാനം കിടക്കുന്ന ഹൂം എടുത്ത് റിലേറ്റീവ് ക്ലോസിന്റെ ആദ്യം എത്തിക്കണം. രണ്ടാമത് ഞാൻ പറയുന്ന പ്രിപ്പൊസിഷന് ശേഷം വരുന്ന ഒരു നൗൺ അല്ല പ്രോനൗൺ, ആ പ്രിപ്പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നൗണിനോ പ്രോനൗണിനോ പകരം നമ്മൾ ഹൂം ഉപയോഗിച്ചാൽ പ്രിപ്പൊസിഷനോട് കൂടി അത് സെന്റൻസിന്റെ ആദ്യം കൊണ്ടുവരണം. മൂന്നാമത്തത്, സാധാരണയായിട്ട് ഇത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്, പക്ഷേ നമുക്ക് അത്ര അത്യാവശ്യമല്ല. നമ്മുടെ ഒരു ക്യാറ്റ് അല്ലെ ഡോഗ്, നമ്മളതിന് പേരൊക്കെ കൊടുത്ത് റോബിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാതിരിക്കട്ടെ. അങ്ങനെ കൊടുത്തു കഴിയുമ്പം ആ ഒരു ഹ്യൂമൻ ആയിട്ട് വേണം അതിനെ കൺസിഡർ ആയിക്കൊണ്ട്, ഹ്യൂമൻ ആയിട്ട് കണക്കാക്കിക്കൊണ്ട് നമുക്ക് ഹൂം ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഹൂം യൂസ്ഡ് ബെറ്റർ യൂസ് ഇറ്റ് ഓൺലി ഫോർ ഹ്യൂമൻസ് പേഴ്സൺസ്. അതാണ് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹൂം റീപ്ലേസസ് ഓബ്ജക്ട് നൗൺസ് ഓർ പ്രൊനൗൺസ്. രണ്ട്, ഹൂം റീപ്ലേസസ് കോംപ്ലിമെന്റ്സ് ഓഫ് പ്രിപ്പൊസിഷൻസ്. Complements of preposition, or objects of preposition. Whom is used for humans, people, but can also be referred to animals mentioned by name and seen as a person. പേര് വെക്കുകയോ ഒരു മനുഷ്യനായിട്ട് കണക്കാക്കുകയോ ചെയ്ത് മനുഷ്യനായിട്ട് കണക്കാക്കുന്ന എപ്പോഴാണ് അതിന് ക്വാളിറ്റീസ് വരും ചെയ്യാം. ഇനി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ എഴുതിയിട്ടില്ല, അത് പറഞ്ഞു പറയുകയാണ്. ഈ ഹും എന്നുള്ളത് എപ്പോഴും റീപ്ലേസ്മെന്റ് വരുന്ന സെന്റൻസിന്റെ അവസാനമായിരിക്കും. അപ്പൊ അതിനെ നേരെ എടുത്ത് റിലേറ്റീവ് ക്ലോസിന്റെ ആദ്യം കൊണ്ടുവന്നെങ്കിൽ അത് റിലേറ്റീവ് ക്ലോസ് ആകും. അതിന് എക്സാമ്പിൾ ക്ലിയർ ആയിട്ട് അജിത് മാരിഡ് ഹെർ, ഇതിന്റെ പകരം ഹും. ഇപ്പൊ റിലേറ്റീവ് ക്ലോസ് ബിഗിനിങ് എങ്ങനെയാന്ന് നോക്കി തുടങ്ങുന്നത്, നമിത ഈസ് എ പൂർ ഗേൾ ഹും അജിത് മാരിഡ്, അല്ലാതെ നമിത ഈസ് എ പൂർ ഗേൾ അജിത് മാരിഡ് ഹും അങ്ങനെ എഴുതാൻ പറ്റിയത് ശരിയല്ല. പ്രിപ്പോസിഷൻ വിത്ത് ഹും ആണെങ്കിൽ പ്രിപ്പോസിഷൻ വിത്ത് ഹും ആദ്യം കൊണ്ടുവരണം. അതാണ് നമിത ഈസ് അജിത് ടു ഹും ഹി ടു ഹും നമിത ഈസ് അജിത് അജിത് വൈഫ് ടു ഹും നമിത ഈസ് അജിത് വൈഫ് ടു ഹും ഹി സ്പോക്ക് സ്പീക്കർ. Nomida had a cat, she loved it. She loved him. Param and him no. I think you have a confession on the level. We will do an exercise. We will do the same thing. But I'm abhyasam. Abhyasam no. Exercise. All right, let's begin. I'm going to see you. Samayam will end up on the edge. We need to know what a sentence to do. Okay. It's end up on the edge. So, jump. All right, here, I had a friend, I helped him.
ഇവിടെ നമ്മൾ ഹും ആണ് വിടുന്നത്. ഹെൽപ്പ് ഹിം, ഹെൽപ്പിന്റെ ഓബ്ജക്റ്റ് ആണ് ഹിം. ഇനി എന്ത് ചെയ്യണം? ഈ ഹും നമ്മൾ റിലേറ്റീവ് ക്ലോസിന്റെ ആദ്യത്തേക്ക് കൊണ്ടുവരണം. അപ്പം ഐ ഹാവ് എ ഫ്രണ്ട് ഹും ഐ ഹെൽപ്ഡ്. പിന്നെ ഇതില്ല, ഇവിടെ നിന്ന് മാറി ഹിമിന്റെ പേരാണ് ഹും. അപ്പം ഐ ഹാവ് എ ഫ്രണ്ട് ഹും ഐ ഹെൽപ്ഡ് ഫസ്റ്റ്. അപ്പം മനസ്സിലായി. Then shifting, shifting rather, moving. Second sentence, Prasad is a salesman. Salesman. I traveled with him. Preposition, him, then this is whom. Lord Prasad is a salesman with whom I traveled. Lord Nikhya. Pay him way. Next. The poor man was hungry. I gave him food. Gave him. Then whom? Then whom? Adi ondiga. The poor man was hungry. Whom I gave food. The poor man was hungry. Whom I gave food. Fourth sentence. The boy was bleeding. We took him to the hospital. We took him, the law. Object of take. Whom? Adimundana. The boy was bleeding, whom we took to the hospital. Ipayani paranga sentence na the cherry pesha gondana. A pesha ipayan character emila. Pinidiam, I parayana. Satyana yangana sentence of Vikina the boy. Whom we took to the hospital was bleeding. അങ്ങനെ വേണം പറയാൻ. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആവും, അത് വരട്ടെ. മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാം. ഇപ്പം ഇങ്ങനെ ഓർത്താൽ മതി. അവിടെ എവിടെയെങ്കിലും ഒന്ന് ചെറിയൊരു ഇൻട്രി ഇട്ട് വെച്ചാൽ, അതായത് പിന്നെ ഈ ക്ലാസ്സുകളെല്ലാം തീരുമ്പോൾ നമുക്ക് അതേപ്പറ്റിയൊക്കെ പറയാം. അതുവരെ ജസ്റ്റ് ഒരു ഇൻട്രി ഇട്ട്. ഇതൊന്നും തെറ്റല്ല, പക്ഷേ ആ ഒരു സ്റ്റൈൽ വ്യത്യാസം. നെക്സ്റ്റ്, മൈ ഫാദർ ഈസ് ലൈക്ക് എ ഫ്രണ്ട്. വി പ്ലേ വിത്ത് ഹിം. Him. Whom? No, him. My father is like a friend with whom we play. No. With whom we play. Preposition and preposition are very friendly. Friend is the beginning of the relatives. This is the boy I gave him my book. This is the boy whom I gave my book. Him. നിങ്ങൾ വിചാരിക്കും ഹിം മാത്രമേ വരുള്ളൂ എന്നല്ല, ബാക്കി ഇടയ്ക്ക് വരുന്നുണ്ട്. ഹിം ഹും ഐ ഗേവ് മൈ ബുക്ക്. ഹീസ് അവർ ക്ലാസ്മേറ്റ്. വി നെവർ ക്വാറൽ വിത്ത് ഹിം. പിന്നെ ഹിം തന്നെയാണ്. ഹിം എന്ന് പറഞ്ഞാൽ ഹെയർ ആകാം, ദം ആകാം, കേട്ടോ, ഏതോ കുറെ പേരുടെ ആളുകളുടെ പേരാകാം, അതൊക്കെ സംഭവിക്കാം, അതൊക്കെ അറിയാമല്ലോ. ഹീസ് അവർ ക്ലാസ്മേറ്റ് വിത്ത് ഹും വി നെവർ ക്വാറൽ. വിത്ത് ഹും ഇങ്ങനെ വരും, മൊത്തം വരണം. വിത്ത് ഹും ഇവിടെ വരിക, ഇവിടെ കൊണ്ടുവരണം, ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരാം. വിത്ത് ഹും വി നെവർ ക്വാറൽ. ദേ ആർ മൈ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ചിൽഡ്രൻ. ഐ ബോട്ട് ദിസ് ഫോർ ദം. ഫോർ ദം ആയി, ഫോർ ദം പ്രിപ്പോസിഷൻ ആൻഡ് ഓബ്ജക്ട് അല്ലെ, പ്രിപ്പോസിഷനും കോംപ്ലിമെന്റും കൂടി. അതുകൊണ്ട് ദേ ആർ മൈ ഫ്രണ്ട്സ് ചിൽഡ്രൻ ഫോർ ഹും. For whom I bought this. അപ്പം ഇവിടെ നമ്മളത് മാറ്റുന്നുണ്ട്. ഇവിടെ ഫോർ ദം എന്നുള്ളത് ഫോർ ഹും എന്നാവും. എന്നിട്ട് അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇങ്ങനെ ഇവിടെ കൊണ്ടുവരണം. ഫോർ ഹും ഐ ബോട്ട് ദിസ്. എയ്റ്റ്, ഷീ ഈസ് എ ഗ്രേറ്റ് സിംഗർ. ഐ പ്രാക്ടീസ് വിത്ത് ഹർ എവറി ഡേ. അപ്പം ഹിം തന്നെയല്ല, ഹെയർ ആണ് അല്ലേ, ദമ്മുണ്ട്. അതുകൊണ്ട് ഷീസ് എ ഗ്രേറ്റ് സിംഗർ വിത്ത് ഹും ഇവിടെ വരുന്നു. വിത്ത് ഹും ഐ പ്രാക്ടീസ് എവറി ഡേ. ഷീസ് എ ഗ്രേറ്റ് സിംഗർ വിത്ത് ഹും ഐ പ്രാക്ടീസ് എവറി ഡേ. ആ മൂവ്മെന്റ് നോക്കിക്കാണേ, അവിടെ ഇട്ടേച്ച് പോലെ ഇട്ടേച്ച് പോയ ആരും ഇല്ലാതെ പോകും, അനാഥനായി പോകും. അതുകൊണ്ട് അവനെ എടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവരണം. നെക്സ്റ്റ്, Joby is my pet dog. പേര് കൊടുത്തിരിക്കുക.
Yogi is my pet dog. My friends give food for him. Yogi is my pet dog for whom my friends give food. അതാണ് ഫോർ ഹും എന്ന് ഇവിടെ അപ്പൊ ആനിമലാണ്, പക്ഷെ ആനിമലിന് പേരുണ്ട്, അതുകൊണ്ട് മനുഷ്യനായിട്ട് കണക്കാക്കാം. മനുഷ്യനായിട്ട് കണക്കാക്കാം അങ്ങനെ ആ അർത്ഥത്തിലല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പട്ടി എങ്ങനെ മനുഷ്യനായിട്ട് കണക്കാക്കാം, അങ്ങനല്ല. അതിനെ ഒരു പേരാക്കി വിളിച്ചിങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഹും ഉപയോഗിക്കാം. പിന്നെ അല്ല എന്നോട് ചോദിക്കും പേര എന്നാ ഉപയോഗിക്കുന്നു, വെയിറ്റ്. അത് ഞാൻ പറയാം അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്, മിക്സപ്പ് ആയ പിന്നെ പ്രശ്നം. നെക്സ്റ്റ്, ജോബി ഈസ് മൈ ഫ്രണ്ട്. അത് കഴിഞ്ഞല്ലോ ഫുഡ്. ആൻഡ് ദെൻ 11, ഐ മെറ്റ് മൈ ലോങ് ലോസ്റ്റ് ഫ്രണ്ട്. ഐ ടുക്ക് ഹിം ടു എ ഫൈവ് സ്റ്റാർ ഹോട്ടൽ. ചുമ്മാ എഴുതിയിരിക്കുന്നതാണ്, വേറെ ഒരു ഒരു എക്സാമ്പിളാണ്. ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല, കണ്ടിട്ടില്ല, കണ്ട് കാണാൻ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഐ മെറ്റ് മൈ ഫ്രണ്ട് ടുക്ക് ഹും. I met my long lost friend whom I took to a five star hotel. Whom I took him angane adha tettu tettadaganulla sahithiyengalada. Whom I took him him avade eduthundu pagara nammal relative pronoun ubhayichu. Next 12, he is, sorry, ഇവിടെ ഈസ് മിസ്സിംഗ് ആണ്, എഴുതി വന്നപ്പോൾ തെറ്റിയതാണ്, സോറി. ഹി ഈസ് അവർ ലവിംഗ് ടീച്ചർ, വി റെസ്പെക്ട് ഹിം. ഹി ഈസ് അവർ ലവിംഗ് ടീച്ചർ ഹും വി റെസ്പെക്ട്. ഇവിടെ വന്നപ്പം ഹും ചേർത്ത് അത് ലവിംഗ് ടീച്ചർ ഇവിടെ കൊണ്ടുവരും, ഹും ഹും വി റെസ്പെക്ട്. ഇപ്പോൾ ഒരു യുദ്ധക്കളം പോലെയല്ലേ, ഓരോരുത്തരും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ പറയുമ്പോഴത്തേക്ക്. അല്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ നോക്കി ആ എവിടെ എന്നതാണ് അതിൽ നിങ്ങളത് എഴുതിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തേർട്ടീൻ, അവർ ബിലവഡ് ടീച്ചർ ഈസ് റിട്ടയറിംഗ് ദിസ് മന്ത്. വി ആർ പ്ലാനിങ് ടു ഗീവ് ഹെർ എ പ്രസന്റ്. ഗീവ് ഹെർ ഓബ്ജക്ട് അങ്ങനെ വരും. അവർ ബിലവഡ് ടീച്ചർ ഈസ് റിട്ടയറിംഗ് ദിസ് വീക്ക്. ഹും വി ആർ പ്ലാനിങ് ടു ഗീവ് എ പ്രസന്റ്. Whom we are planning to give a present. What's that? 14. We love our mother. We are looked after by her. Can't tell it. By her. We love our mother by whom we are looked after. By whom? With whom? For whom? To whom? So, can I say that in a preposition? അതിൻ്റെ ടു ഫോർ ബൈ ഇതിന് ശേഷമാണ് സാധാരണ വരും വരാം. തൽക്കാലം നമ്മളിതിൻ്റെ ഒരു തുടക്കത്തിലായതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോകണം. വി ലവ് അവർ മദർ ബൈ ഹൂം വി ആർ ലുക്ഡ് ആഫ്റ്റർ. ബൈ ഹൂം. ആൻഡ് ലാസ്റ്റ് സെന്റൻസ്, പ്രസാദ് ഈസ് അവർ പ്രിൻസിപ്പൽ. വി ക്യാൻ മീറ്റ് ഹിം എനി ടൈം. പ്രിൻസിപ്പൾ ആണെങ്കിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ചെന്നാൽ കാണാൻ പറ്റുന്നത്. പ്രസാദ് ഈസ് അവർ പ്രിൻസിപ്പൽ ഹും വി ക്യാൻ മീറ്റ് എനി ടൈം. മനസ്സിലായല്ലോ, ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? ഒരൊറ്റ പോയിന്റ് നിങ്ങൾ ഓർത്താൽ മതി, അതായത് നൗൺ ഓബ്ജക്ട് പൊസിഷനിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ ആയിരിക്കണം. ഇപ്പം ഓബ്ജക്ട് പൊസിഷനുള്ള നൗൺ റിലേറ്റീവ് സെന്റൻസിൻ്റെ റിലേറ്റീവ് ക്ലോസിൻ്റെ ആദ്യം കൊണ്ടുവരണം. അതുപോലെ പ്രിപ്പൊസിഷൻ വിത്ത് ഓബ്ജക്റ്റോ അല്ലെ കോംപ്ലിമെൻ്റോ ആണെങ്കിൽ വിത്ത് പ്രിപ്പൊസിഷൻ മൂവ് ചെയ്യണം നിങ്ങൾ ടു ദ ബിഗിനിങ് ഓഫ് ദ റിലേറ്റീവ് ക്ലോസ്. അത്ര മാത്രം ഓർത്തില്ല. ഇപ്പോൾ ശാക്കിലെ ഒരു ഇതുണ്ടല്ലേ, മറ്റേ മൂവ്മെൻ്റ് ഇല്ലായിരുന്നു, അവിടെ ഉണ്ട് ചെറിയ മൂവ്മെൻ്റ് ഒക്കെ, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സെൻസ് ഞാൻ പറയുന്നില്ലേ, ദ ബോയ് വാസ് ബ്ലീഡിങ് വി ടുക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ. ദ ബോയ് വാസ് ബ്ലീഡിങ് ഹൂം വി ടുക്ക് ടു ദ ഹോസ്പിറ്റൽ. അത് ശരിക്കും ചെറിയൊരു സ്റ്റൈൽ പ്രോബ്ലം ഉണ്ട് അവിടെ, അത് നമുക്ക് പിന്നീട് കറക്റ്റ് ചെയ്യാം. അല്ല മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം റിലേറ്റീവ് ക്ലോസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. റിലേറ്റീവ് ക്ലോസ് ബിഗിൻസ് വിത്ത് ദ റിലേറ്റീവ് പ്രോണൗൺ.
മൂന്ന് റിലേറ്റീവ് പ്രൊണൗൺസ് ഇപ്പോൾ കണ്ടു. ഹൂ, ഹൂസ്, ഹൂം. ഹൂ സബ്ജക്ട് പൊസിഷനുള്ള നൗൺ, എപ്പോഴും നൗണിന് പകരം കരുത്തുകയുള്ളൂ. അതാണ് പ്രോ നൗൺ എന്ന് തന്നെ വിളിക്കുന്നത്. റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എന്ന് വെച്ചാൽ രണ്ടിനെയും കണക്ട് ചെയ്യുന്നു. പ്രോ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്നു. അതാണ് പ്രോ നൗൺ എന്ന് പറയുന്നത്. മൂന്നാണ് റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പേര് കിട്ടുന്നത്. വേറെ പ്രൊണൗൺസ് ഉണ്ട്, പേഴ്സണൽ പ്രൊണൗൺസ്. അറിയത്തില്ലേ ഐ എന്താ പേഴ്സണൽ പ്രൊണൗൺസ്? മൈ, മൈ, മീ, മീ. യു, 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 യുവർ, യു, യുവർ, യുവർ, യുവർ. അത് തന്നെയാണ് യുവേഴ്സ്. അതൊരു പ്രൊണൗൺ. ഹി, ഹിസ്, ഹിം, ഹിം. Her, she, her, her, her. It, its. It's, it's, it. The we, our, ours, our, ours, our, our, ours. Then you plural is same thing. They, their, them, them. അതൊക്കെ പേഴ്സണൽ പ്രൊണൗൺസ് ആണ്. അതൊക്കെ വ്യത്യാസമുണ്ടല്ലോ. അതിൻ്റെ റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറഞ്ഞാൽ ഹൂ അല്ലേ, ഹൂ, ഹൂസ്, ഹൂം. ഇപ്പം ഇത്രയും നമ്മൾ പഠിച്ചത്. മറ്റേ നിങ്ങളൊരു ടേബിൾ പോലെ പഠിച്ചിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ ഇത്രയും എത്തത്തില്ല. ഇവിടം വരെ എത്തണമെങ്കിൽ അതൊക്കെ പഠിക്കാതെ നമുക്ക് എത്താൻ പ്രയാസമാണ്. പ്രയാസം എത്താമായിരിക്കും, അതെനിക്കറിയത്തില്ല. പക്ഷേ പ്രയാസം. അത് നിങ്ങൾക്കെല്ലാം നല്ല തർവാന്ന് എനിക്കറിയാം. റിലേറ്റീവ് ക്ലോസ് ആണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. നമുക്കൊരു മൂന്ന് നാല് ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ മാസ്റ്റേഴ്സ് ആകും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദാറ്റ് വിച്ച്. ദാറ്റ് കേട്ടിട്ടില്ലേ? ഇങ്ങനെ ദിസ് ഈസ് ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽറ്റ്. ഐ ബോട്ട് എ ബുക്ക് വിച്ച് ഈസ് വെരി കോസ്റ്റ്ലി. സാധനങ്ങൾ, തിങ്സ്. ഹൂ, പേഴ്സൺസ്. തിങ്സ്, പിന്നെ ദാറ്റ് വേണമെങ്കിൽ പേഴ്സൺസ് ഉപയോഗിക്കാം. അത് നമുക്ക് നാളെ പറയാം. എന്തിപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ ഓർക്കുക. റിലേറ്റീവ് പ്രൊണൗൺസ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് അതിൻ്റെ റിലേറ്റീവ് പ്രൊണൗൺസ് ഉപയോഗിക്കുന്നത്? ഒന്ന്, രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, റിലേറ്റ് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. രണ്ട്, അതൊരു നാമത്തിന് പകരം സ്റ്റാൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് റിലേറ്റീവ് പ്രൊണൗൺ. റിലേറ്റീവ് പ്രൊണൗണിൻ്റെ ഫങ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് എന്ത് ഈ ക്ലോസുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒന്ന് മെയിൻ ക്ലോസ് ആയിട്ടും ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ടും നിൽക്കുന്നു. ഹൂ എവിടെ ഉപയോഗിക്കാം, ഹും എവിടെ ഉപയോഗിക്കാം, ഹൂസ് എവിടെ ഉപയോഗിക്കാം. ഇത്രയും ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒരു ഗ്രാമറിൻ്റെ ടെക്സ്റ്റ് കിട്ടുമെങ്കിൽ അതൊന്ന് ഈ ഭാഗം എടുത്തൊന്ന് വായിക്കുന്നത് നല്ലതാണ്. കുറേ എക്സർസൈസ് കൂടിയൊക്കെ ചെയ്യുക. നമുക്ക് ലിമിറ്റ്സ് ഒന്നുമല്ലോ. നമുക്ക് ചെയ്യാവുന്ന ഈ ബോർഡ് ഞാൻ നിറച്ച് വെച്ചിരിക്കുക. ഇപ്പം ഇപ്പം ഈ ബോർഡ് കണ്ടത് ആരാണെങ്കിലും വിചാരിക്കും ഇതൊരു യുദ്ധക്കളമാണെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. ഒരു 15 സെൻറ്റൻസെങ്കിലും മിനിമം എടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാനിത് ഇങ്ങനെ ഇങ്ങനെ തിക്കി എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് വിരോധമില്ല, നമുക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ, ഹാവ് എ നൈസ് ടൈം.